പുരസ്കാര സന്ധ്യ 2022 സംഘടിപ്പിച്ച് ചുള്ളിക്കൽ കോലോത്തുംപറമ്പ് റെസിഡൻസ് അസോസിയേഷൻ. ചടങ്ങിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ആദരവേകി. SSLC പ്ലസ് ടു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കാണ് ചുള്ളിക്കൽ കോലോത്തുംപറമ്പ് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുരസ്കാര സന്ധ്യ 2022 ആദരവ് നൽകിയത്. പ്രസിഡന്റ് MH ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ KA അൻസിയ ഉദ്ഘാടകയായി. കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനം പ്രചോദനം എന്ന രീതിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ ഇന്ന് ഇവിടെ ഈ അവാർഡുകൾ ഏറ്റുവാങ്ങുന്ന എല്ലാ കുട്ടികളെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഈ പ്രിയപ്പെട്ട നാട്ടുകാരോടും ഒക്കെ ഉള്ള സന്തോഷം അറിയിക്കുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ ഓരോ വാർഡിലും റെസിഡൻസുകൾ നല്ല രീതിയിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലേ എല്ലാ കൗൺസിലർമാർക്കും അതൊരു പ്രചോദനവുമായി നമുക്കും മുന്നോട്ടിറങ്ങാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഡിവിഷൻ മട്ടാഞ്ചേരിയിൽ ഇതുപോലുള്ള റെസിഡൻസുകൾ വളരെ കുറവാണ്. എല്ലാവർക്കും അറിയാം സാധാരണ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് നമുക്ക് റെസിഡൻസ് കുറവാണ്. കൊച്ചി നഗരസഭാ കൗൺസിലർ M ഹബീബുള്ള, പ്രശസ്ത സിനിമാ താരം കലാഭവൻ ഹനീഫ്, കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ, ചരിത്രകാരൻ താഹ ഇബ്രാഹിം, AU നസീർ, നജീബ് P മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. ആഗ്രഹം അവർക്ക് ഏത് ഭാഗത്താണ് എങ്ങോട്ടാണ് അവർക്ക് കൂടുതൽ ഏത് കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അവർക്ക് അത് താല്പര്യം അത് നമ്മൾ അറിയാന്നുള്ളത് ഏറ്റവും വലിയ ബാക്കി പഠനത്തിൽ ഇപ്പം നമ്മൾ ഡോക്ടറാക്കുന്നു പക്ഷേ അവൾക്ക് വേറെ പ്രശ്നങ്ങൾ വേറെ ഒരു പ്രൊഫഷണൽ പ്രശ്നങ്ങൾ അപ്പം നമ്മളത് മനസ്സിലാക്കിയെടുത്ത് ആദ്യം മുതൽ ഒരു എട്ടാം ക്ലാസ് മുന്നേ തന്നെ അവരെ ശരിക്കും ആ വഴിയിലേക്ക് നമ്മൾ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്കൊരു പൂർണ്ണ വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. അതായത് എല്ലാവർക്കും ഇപ്പോൾ ഡോക്ടർ വേണം, എൻജിനീയർ വേണം, എല്ലാവരും വേണം, പിന്നെ നല്ലൊരു കലാഭവൻ മണിയും വേണം, നല്ലൊരു മുഹമ്മദ് റാഫി, നല്ലൊരു യേശുദാസും വേണം, എല്ലാവരും വേണം, കാരണം APJ അബ്ദുൽ കലാം വേണം, എല്ലാവരും വേണം. കൗൺസിലർ എന്ന പൊതുപ്രവർത്തനത്തിന് എനിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ഒരു അസോസിയേഷനാണ്. നമ്മുടെ ഡിവിഷനിൽ 3 അസോസിയേഷനുകളാണ് ആകെ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും ഏറ്റവും കൂടുതൽ എന്നെ പിന്തുണയ്ക്കുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്ന ഒരു അസോസിയേഷനാണ് കോലോത്തുംപറമ്പ് റെസിഡൻസ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളിവിടെ എല്ലാം കൂടിയിരിക്കുന്നത്. കാരണം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറഞ്ഞു കുറെ കുടുംബത്തിൻ്റെ കൂട്ടായി പല പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾക്ക് വിഭിന്നമായി കൂടുതൽ കട്ടോടുകൂടി കൂടുതൽ സാമൂഹ്യ പ്രവർത്തന മേഖലയ്ക്ക് വളരെയധികം ഇടപെടുന്ന ആളുകളാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഷാജിയും നസീറും വളരെ സജീവമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നേടിക്കുന്ന ആൾക്കാരാണ്. മെട്രോ 7 ന്യൂസ് കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വാങ്ങിച്ചോ. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.